യാഷിക് കബു ഇതൊരു കൊട്ടാര വിപ്ലവമാണ്, അതിൽ സംഘടനാ നേതൃത്വം തന്നെ ശൂന്യമാവുകയാണ്. എനിക്ക് തോന്നുന്ന ഒരു കറക്ഷൻ സ്റ്റെപ്പാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കുറെ വർഷങ്ങളായിട്ട് സമൂഹത്തിന്റെ പല മേഖലകളിൽ നിന്നും ഈ ഇൻഡസ്ട്രിക്കകത്ത് നിന്നും ഉണ്ടായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, സമരങ്ങൾ ഒക്കെ അതിന്റെയൊക്കെ ആകത്തുകയായിട്ട് ഇപ്പൊ സംഭവിക്കുന്ന ഒരു കറക്ഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതൊരു നല്ല സ്റ്റെപ്പ്, അത് പോസിറ്റീവ് ആണ്, ഞാൻ സ്വാഗതം ചെയ്യും. ഈ രീതിയിലുള്ള പടിയിറക്കം താങ്കൾ എന്താണ് അതിനോട് അഭിപ്രായം പങ്കുവെക്കുന്നത്? അതായത് ഈ വിഷയം കഴിഞ്ഞ 8 ദിവസമായി സജീവമായി ചർച്ചയാണ്. ആദ്യം ഹേമ കമ്മിറ്റി ഒരു എപ്പിസോഡായി തന്നെ നിൽക്കുന്നു, പിന്നാലെ വെളിപ്പെടുത്തലുകൾ വരുന്നു. ആ വിഷയങ്ങൾ സഹപ്രവർത്തകരാണ് ലൈംഗിക ചൂഷണങ്ങൾക്കും തൊഴിൽ ചൂഷണങ്ങൾക്കും വിധേയരായെന്ന വെളിപ്പെടുത്തൽ വരുമ്പോൾ ആ സംഘടനയുടെ നേതൃത്വം, അധ്യക്ഷൻ പ്രതികരിച്ചിട്ടില്ല, ഇപ്പോഴും ഒരു നിലപാട് പറയാതെയാണ് ഈ കൂട്ടരാജി. നിലപാട് ഇതാണെന്നേ, അത് എനിക്ക് മനസ്സിലാവുന്നു. ഇപ്പൊ സാധാരണ പുറത്തേക്ക് വരുന്ന ഇതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ അല്ലെങ്കിൽ മീഡിയക്ക് മുമ്പ് വന്ന് ഇതിപ്പോ പൊതുജനങ്ങളോട് പറയാനുള്ള അത്ര പോലും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പറ്റുന്നില്ല. അപ്പോ അത് തന്നെയാണ് അവർക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത്, ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം. എന്റെ പേഴ്സണൽ അഭിപ്രായത്തില് ഈ കാര്യങ്ങളൊക്കെ സമൂഹത്തോട് കാര്യങ്ങൾ പറഞ്ഞ് വിശദീകരിക്കേണ്ട ഒരു ഉത്തരവാദിത്തം ഇപ്പോഴും ആ ഭരണസമിതിക്കുണ്ട്. പക്ഷെ അവർക്കത് നിർവഹിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ സ്വാഭാവികമായിട്ടും ആ പൊസിഷനിൽ നിന്ന് മാറി മറ്റുള്ളവർക്കിട്ട് സംഘടനയുടെ വാതിലുകൾ തുറക്കുക, അതിനെ കൂടുതൽ ഡെമോക്രാറ്റിക് ആക്കുക, പുതിയ ശബ്ദങ്ങൾ അവിടെ ഉണ്ടാക്കുക, അതൊക്കെ ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. ശ്രീ ആഷിക് അബു, ഇത് ധാർമ്മികമായ ഒരു പടിയിറക്കമാണോ അതോ ഒളിച്ചോട്ടമാണോ? അത് രണ്ട് രീതിയിലും വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാവുന്നതാണ്. അതിൽ പക്ഷെ ഞാൻ കാണുന്നത് ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് ആ സംഘടന കുറെക്കൂടെ ഉത്തരവാദിത്തമുള്ള ഒരു സംഘടനയായി മാറാനുള്ള സാധ്യതയാണ് ഇതിനകത്ത് കാണുന്നത്. പിന്നെ ഇതെല്ലാം ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങളാണ്, ഇതിനകത്ത് എങ്ങനെ പ്രതികരിക്കണം അതോ പ്രതികരിക്കണ്ടേ എന്നുള്ളത് അത് അവർക്ക് വിടാം. ശ്രീ ആഷിക് അബു, WCC എന്ന സംഘടനയുടെ പേര് പരാമർശിക്കാതെ ഈ സമയം പോകാൻ കഴിയില്ല. തങ്ങൾ ഉയർത്തിയ വളരെ ഗൗരവതരമായ ആരോപണങ്ങൾ, പരാതിയായി അടക്കം വന്നിട്ടും അമ്മ ആ രീതിയിൽ ആ വിഷയങ്ങളെ പരിഗണിച്ചില്ല. പോലീസിന് കൈമാറേണ്ടതുണ്ടെങ്കിൽ അതിനൊരു നിയമസഹായമോ സംഘടനാ സഹായമോ നൽകിയില്ല എന്നൊക്കെ വർഷങ്ങൾക്ക് മുൻപ് ഇന്ന് WCCയിൽ സജീവമായ പലരും വെളിപ്പെടുത്തിയാണ് ആ അമ്മയുടെ പടികൾ ഇറങ്ങിയത്. ഇപ്പോൾ അവർ അന്ന് തുടങ്ങി വെച്ച ഒരു വലിയ മുന്നേറ്റമാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥിതിയിലേക്ക് വന്നിട്ടുള്ളത്. അതിന് പിന്നാലെയാണ് അമ്മ നേതൃത്വത്തെ കൂടി പിടിച്ചു കുലുക്കി ഇപ്പോൾ ഒരു നേതൃശൂന്യമായ അവസ്ഥയിലേക്ക് ആ സംഘടന എത്തിച്ചിരിക്കുന്നത്. WCCയുടെ നിലപാടുകൾ, അവരുടെ ഈ വിഷയത്തിലുള്ള അവരുടെ ആർജവമൊക്കെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? WCC വലിയ എക്സാമ്പിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള അക്രമങ്ങൾക്ക് ഇരയാവുന്ന, അടിച്ചമർത്തപ്പെടുന്ന സ്ത്രീകൾ ഒരുമിച്ച് നിന്ന് ഇവിടെ കറക്ഷന് വേണ്ടി ശ്രമിച്ചാൽ അത് തീർച്ചയായിട്ടും എന്തൊക്കെ പ്രതിബന്ധങ്ങളെ അതിജീവിച്ചും ഇത് നടക്കും എന്നുള്ളതാണ് WCC കാണിച്ചിട്ടുള്ളത്. ഇത് വലിയൊരു എക്സാമ്പിളാണ്. അത് സിനിമയിൽ ഇത്തരം ഒരു കാര്യത്തിന്റെ കറക്ഷന് വേണ്ടി നടന്നുള്ളത് കൊണ്ട് അതിനെ ചെറുതാക്കി കാണാൻ കഴിയില്ല. ഇത് വിശാലാർത്ഥത്തിൽ WCCയുടെ ഇടപെടല് ചരിത്രപരമാണ്. മലയാള സിനിമയുടെ എന്താ പറയുന്ന വലിയ രീതിയിലുള്ള ഒരു പുരോഗതിയുടെ ചരിത്രത്തിൽ ഇത് നിർണായകമായൊരു നാഴികക്കല്ലാണ്. WCCയുടെ രൂപീകരണവും അതിനെ തുടർന്ന് അവര് അതിജീവിച്ചു പോന്ന ആക്രമണങ്ങളും പരിഹാസങ്ങളും ഒക്കെ അതിജീവിച്ച് സത്യം മുന്നോട്ട് കൊണ്ടുവരികയും കറക്ഷന് വേണ്ടി നിലകൊള്ളുകയും അത് വിജയിക്കുകയും ചെയ്തതില് ഒരു സിനിമാ പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് എനിക്ക് അഭിവാദ്യം ചെയ്യുകയാണ് WCC. ഒരു കാര്യം കൂടി, ഫെഫ്ക നേതൃത്വം ഇപ്പോഴും ബി ഉണ്ണികൃഷ്ണൻ അടക്കം ഈ വിഷയത്തിൽ ഒരു നിലപാട് പറഞ്ഞിട്ടില്ല. ഈ സാമൂഹിക ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഒരു തൊഴിലാളി സംഘടനയ്ക്ക് ആവശ്യമില്ല എന്ന പാഠമാണ് ബി ഉണ്ണികൃഷ്ണൻ 24 മണിക്കൂറും അവിടുത്തെ 21 സംഘടനകളെയും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്, സമൂഹത്തിൽ ഇനി എന്തൊക്കെ വേണമെന്ന് നടന്നോട്ടെ, അത് നമ്മുടെ ഉത്തരവാദിത്തത്തിൽപ്പെടുന്ന കാര്യങ്ങളല്ല. വളരെ സെലക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഈ ഇദ്ദേഹം തൊഴിലാളി സംഘടനയുടെ നേതാവെന്ന് അവകാശപ്പെടുന്ന ഇദ്ദേഹം ഇപ്പോൾ ഈ ഇത്രയും ഗൗരവമുള്ള കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടും ആ സംഘടനയുടെ തലപ്പത്തിരുന്നുകൊണ്ട്
മൗനം, കുറ്റകരമായ മൗനം തുടരുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. ഇപ്പോ ഈ തൊഴിലാളി സംഘടനയിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്കെതിരെയും ഒക്കെ ആക്ഷേപങ്ങളും ആരോപണങ്ങളും വെളിപ്പെടുത്തലും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ സ്ത്രീകൾ ഇവിടെ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഞങ്ങൾക്കുണ്ടാവുന്നു എന്ന് പറഞ്ഞിട്ട് പോലും അതിനെ ഗൗരവത്തിലെടുക്കാൻ കഴിയാത്തൊരു തൊഴിലാളി സംഘടനയാണ് ഫെഫ്ക. അപ്പോൾ അമ്മയുടെ ഭാഗത്തുനിന്ന് സപ്പോർട്ടില്ലാതിരുന്ന പോലെ തന്നെ ഫെഫ്കയുടെ ഭാഗത്തുനിന്നും WCCക്കോ ആ സ്ത്രീപക്ഷ നിലപാടുകൾക്കോ ഒന്നും തന്നെ പിന്തുണ ഉണ്ടായിട്ടില്ല. ഇത് അമ്മയുടെ സമാന സ്വഭാവമുള്ള ഒരു സംഘടനയായി പ്രവർത്തിക്കുക അല്ലെങ്കിൽ ഒരു പോഷക സംഘം പോലെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഈ തൊഴിലാളി സംഘടനയെ കൊണ്ട് ശ്രീ ബി ഉണ്ണികൃഷ്ണൻ ഇതുവരെ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സ്വതന്ത്രമാക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം.